മലയാളത്തിന്റെ മഹാനടനും നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആ ഒരു ബർത്ത്ഡേ ആഘോഷമാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളെല്ലാം തന്നെ. ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മോഹൻലാലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഡിസ്നി സ്റ്റാർ ഇന്ത്യ കൺട്രി മാനേജറും പ്രസിഡന്റുമായ കെ മാധവന്റെ സാന്നിധ്യത്തിലാണ് ഇവരെ ഈ ഒരു ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മാറ്റങ്ങൾക്കൊപ്പം മറ്റാരെക്കാളും മുൻപേ സഞ്ചരിക്കുക എന്ന ഏഷ്യാനെറ്റിന്റെ എക്കാര്യത്തെയും ലക്ഷ്യവും വിജയരഹസ്യവുമായിരുന്നു. പ്രേക്ഷകരുമായി അനുദിനം വളരുന്ന ഒരു അനുഭവം സൃഷ്ടിച്ചുള്ള ഏഷ്യാനെറ്റിന്റെ യാത്രയെ എന്നും സഹയാത്രികളും എന്റെ സുഹൃത്തുമായ ശ്രീ മോഹൻലാലിന്റെ ഏഷ്യാനെറ്റിന്റെ എന്റെ പേരുള്ള ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നാണ് ശ്രീ കെ മാധവൻ ഈ ഒരു വേദിയിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തും വലിയൊരു ആഘോഷങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്ത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസ് ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ സ്പെഷ്യൽ തന്നെയായിരിക്കും. കാരണം ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ സൺഡേ ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമകളെ പെർഫോമൻസുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോങ്സുകളോ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ഒരു ബിഗ് ബോസ് ഹൗസിലെ എപ്പിസോഡായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തൊക്കെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കത് ലൈവായിട്ട് ടി വിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഹോട്ട്സ്റ്റാർ വഴിയും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവര് ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നതെന്നുള്ള ത്രില്ലാണ് പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ഹൗസിൽ ആഘോഷിക്കുന്നതിന്റെ പ്രമോ വീഡിയോ ഒക്കെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് രാത്രി കാത്തിരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നത്? ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്ന നാടകീയമായ രംഗങ്ങൾ എന്തെന്നൊക്കെ. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഇന്ന് രാത്രി ബിഗ് ബോസ് ഹൗസിലെ ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് കാണാൻ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.